അടുത്ത സെൽ ഓർഗനലാണ് വാക്യുവോൾ. വാക്യുവോൾ അല്ലെങ്കിൽ ഫേനം സസ്യകോശത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ജന്തുകോശത്തിൽ ഇല്ല അത്, ചെറിയ കോശമായിരിക്കുമ്പോൾ. പിന്നീട് കോശം വളരുന്നതിനനുസരിച്ച് ആ ഫേനം വലുതായി ഒരു വലിയ ഭാഗം മുഴുവൻ അത് കൈവശമാക്കും. വാക്യുവോള് ടോണോപ്ലാസ്റ്റ് എന്ന മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ സംഭരിച്ച് വെക്കുന്നത് ഈ വാക്യുവോളിലാണ്. സസ്യകോശത്തിൽ മാത്രമേ വാക്യുവോൾ ഉള്ളൂ, ജന്തുകോശത്തിലെ ഇല്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ചെറുതായിരിക്കും. അടുത്തത് ലൈസോസോം. ലൈസോസോം എന്ന സെൽ ഓർഗനലാണ്. സസ്യകോശത്തിൽ ഇല്ല, ജന്തുകോശത്തിൽ ഉണ്ട്. ഇതിൻ്റെ ജോലി കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യപദാർത്ഥങ്ങളെ, ഫോറിൻ ബോഡീസ്, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യപദാർത്ഥം എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റേത് അല്ലാത്തതൊക്കെ കോശത്തിന് ഫോറിൻ ബോഡീസാണ്. അങ്ങനെ ഉള്ള ചില രോഗാണുക്കൾ ഇതൊക്കെ വരുമ്പോൾ ഈ ലൈസോസോം, ലൈസോസോം എന്ന് പറയുന്നത് കോശത്തിൻ്റെ ഉള്ളിലെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ ഒരു സെമി ലിക്വിഡ് ഉണ്ട്, അതിൽ മുങ്ങിക്കിടക്കുന്നതാണ് എല്ലാ സെൽ ഓർഗനൽസും. അതുപോലെ ഈ ലൈസോസോമും ഓർഗനലാണ് ഈ സൈറ്റോപ്ലാസത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ്. ഇതിൻ്റെ ജോലി എന്താണ്? അന്യ പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിൽ കടന്നു എന്ന് കണ്ടാൽ ഈ ലൈസോസോം അതിരിക്കുന്ന അതിൻ്റെ ഭിത്തി പൊട്ടിക്കും. ഭിത്തി പൊട്ടിച്ചിട്ട് ആ രോഗാണുവിനെ നശിപ്പിക്കാൻ നോക്കും. എന്നിട്ട് നശിച്ചില്ലെങ്കിൽ അതിരിക്കുന്ന സെല്ലിനെ മുഴുവനായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മളിരിക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ അതിന് പറയുക സൂയിസൈഡ് ചെയ്യാന്നാണ്. അതുപോലെ സെല്ലിനെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് സൂയിസൈഡൽ ബാഗ് ഓഫ് ദി സെൽ. അടുത്ത സെൽ ഓർഗനലാണ് സെൻട്രോസോം. ഇതും ആനിമൽസ്, ജന്തുക്കളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ മാത്രം കാണുന്നതാണ്. കോശ വിഭജന സമയത്ത് ഒരു കോശം അതിൻ്റെ മാക്സിമം വലിപ്പം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരാൻ സാധിക്കില്ല. പിന്നെ അവിടെ നടക്കുന്നത് ഡിവിഷനാണ്. ഈ ഡിവിഷൻ്റെ സമയത്ത് സെൻട്രോസോം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സെൻട്രോസോം സെൻട്രിയോളുകൾ ഉണ്ടാക്കി കോശത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളിലേക്കും പോയി കോശ വിഭജനത്തിന് സഹായിക്കുന്നതാണ് ഈ സെൻട്രോസോം. അടുത്തത് നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ചില ജൈവ കണങ്ങളാണ്. അത് മൂന്ന് തരം പ്ലാസ്റ്റിഡ് ഉണ്ട്: ല്യൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റിന് കളറില്ല, കളർലെസ് ആണ്. അതായത് സംഭരണ വേരുകളിൽ നമ്മുടെ കൊളക്കേഷ്, ചേമ്പ്, ചേന, ഉരുളക്കിഴങ്ങ് ഇവയിലൊക്കെ സംഭരിച്ച് വെക്കുന്നത് കളറില്ലാത്ത ല്യൂക്കോപ്ലാസ്റ്റ് ആയിട്ടാണ്. ക്ലോറോപ്ലാസ്റ്റ് നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ഹരിത കണം, പച്ച നിറം സസ്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സ് നോക്കിയാൽ കാണാം, ചെറിയ ഇല്ലാത്ത പല നിറങ്ങളും സസ്യങ്ങളിലുണ്ട്. പച്ച നിറമുണ്ട്, റെഡ് കളറുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, യെല്ലോ, എല്ലാ തരത്തിലുള്ള കളേഴ്സും സസ്യങ്ങളിൽ ഉണ്ടാവുന്നത് ഈ ക്രോമോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ല്യൂക്കോപ്ലാസ്റ്റ് സ്റ്റാർച്ച്, ഈ പൊട്ടറ്റോ, ചേമ്പ്, ചേന മുതലായവയിലൊക്കെ സ്റ്റാർച്ച് സംഭരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ചില ഫലങ്ങൾക്ക് മഞ്ഞ നിറമായിരിക്കും. അതിൻ്റെ കാരണം അതിലെ സാന്തോഫിൽ എന്ന വർണ്ണകണം ഉള്ളത് കൊണ്ടാണ്. ചില ഫലങ്ങൾക്ക് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുണ്ട്. ഇത് കരോട്ടിൻ എന്ന ഒരു പ്ലാസ്റ്റിഡ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ചുവപ്പ്, പർപ്പിൾ ഈ നിറങ്ങളൊക്കെ കൊടുക്കുന്ന പിഗ്മെൻ്റാണ് ആന്തോസയനിൻ. ഇവയുടെ കൂടുതൽ കുറവാവണത് ഏറ്റക്കുറച്ചിലനുസരിച്ച് ഫലങ്ങൾക്ക്, പൂക്കൾക്ക്, സസ്യങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള നിറങ്ങൾ വ്യത്യാസം വരുന്നു. കൂടുന്നതിനനുസരിച്ച് കൂടിയ നിറം, കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞ നിറമൊക്കെ ഉണ്ടാകുന്നത് ഈ പിഗ്മെൻറ്റിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ്. മിക്ക ഫലങ്ങളും ആദ്യം ഉണ്ടാകുമ്പോൾ അത് ടെൻഡർ ആയിരിക്കുമ്പോൾ അത് മിക്കതും പച്ച നിറത്തിലാണ് കാണുന്നത്. പിന്നീട് അത് മഞ്ഞ നിറവും, മാങ്ങ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും പപ്പായ ആണെങ്കിലും ചിലത് മഞ്ഞ നിറവും ചിലത് ചുവപ്പ് നിറവും അങ്ങനെ പല നിറങ്ങളിലേക്ക് മാറുന്നു. അതിൻ്റെ കാരണം ക്ലോറോപ്ലാസ്റ്റ് എന്ന പിഗ്മെൻറ്റ് അത് ക്രോമോപ്ലാസ്റ്റായി മാറാണ്, വർണ്ണകണമായിട്ട് മാറണം. ഹരിത കണം വർണ്ണകണം ആയിട്ട് മാറുന്നു, ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ പാകമാകുന്നതിനനുസരിച്ച്, പഴുക്കുന്നതിനനുസരിച്ച് അവയിലെ സംഭരിച്ച് വെച്ച സ്റ്റാർച്ച് ഗ്ലൂക്കോസ് ആയിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഫലത്തിന്
പുളിയൊക്കെ പോയിട്ട് മധുരമായിട്ട് മാറുന്നു.